என் கொடி பறக்க வேண்டிய இடத்துல வேற எவன் கொடிடா பறக்கும்? ഹായ് ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദ്ദമായ സ്വാഗതം. അപ്പം നിന്ന് വന്നാണത് മാച്ചിങ് ഡേ ഓപ്പൺ ചെയ്തേക്കാണ്. ഞാൻ തെരഞ്ഞെടുത്തേക്കണത് നാഷണൽ ടീം എടുത്തേക്കണത് ഫ്രാൻസാണ്. ഫ്രാൻസ് പ്ലെയേഴ്സ് എൻ്റെ കയ്യിൽ കൂടുതലുള്ള കാരണമാണ് ഞാൻ ഫ്രാൻസിനെ യൂസ് ചെയ്തത്. സ്കോഡ് എന്ന് പറയുകയാണെങ്കിൽ 4-3-1-2 എന്ന ഫോർമേഷനാണ്. എംബാപ്പേ ആൻഡ് ബെൻസിമയാണ് മുകളിൽ കളിക്കുന്നത്. അതുപോലെ തന്നെ ഗ്രീസ്മാൻ IMF ആയിട്ടാണ് ഞാൻ യൂസ് ചെയ്തേക്കണത്. അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ ചില പ്ലെയേഴ്സ് ലെജൻഡ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. കാരണം ചില പ്ലെയേഴ്സ് ആ പൊസിഷനിൽ കളിക്കാനുള്ള പ്ലെയേഴ്സ് എൻ്റെ കയ്യിൽ ഫ്രാൻസിലില്ല. ഒപ്പോണൻ്റ് വന്നാണത് സ്പെയിനാണ്. പക്ഷെ എന്നാലും ചില പ്ലെയേഴ്സൊക്കെ മിക്സിംഗ് ആയിട്ടാണ് സ്പെയിനിൻ്റെ വന്നേക്കണത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം ഗായ്സ്. അപ്പോൾ വീഡിയോ ആദ്യമായിട്ടാണ്, ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, നമ്മൾ മാച്ചിലേക്ക് കടക്കാണ്. ഓക്കെ, വെയിറ്റിംഗ് ആണ്. ഓക്കെ, ടച്ചിങ് ബെൻസിമ, ഒപ്പോണന്റെ ബെൻസിമ, റോഡ്രി. ഓക്കെ, ലക്കസെറ്റ്, എംബാപ്പയുടെ ഒരു മുന്നേറ്റമാണ്. ഓക്കെ, എംബാപ്പെ സ്കില്ലിട്ടു, പക്ഷേ കടന്നില്ല. റാമോസ് പിടിച്ചെടുക്കുന്നു. വീണ്ടും ഫാബ്രിക്കാസ്, അൻസു ഫാത്തി, ടോളിസോ ആയിട്ടാണ്. അൻസു ഫാത്തിൻ്റെ ഒരു മുന്നേറ്റം, ഒരു ത്രൂ ബോളാണ് ബെൻസിമയ്ക്ക്, പക്ഷേ ബെൻസിമ ഓഫ് സൈഡായി. ഓക്കെ, 4-ാം മിനിറ്റിലേക്കാണ്. ഒപ്പോണന്റ് ഒരു നല്ലൊരു അറ്റാക്കിംഗ് ആണ്. will be quite a spectacle. Okay. Heslas. So what a stage. France's goalkeeper nammada kayil illa tharana verane. Kande. Yes, Kande. Oh yes, Pogba. Pogba nere Mbappe ilike oru through ball. Lacks it. Veendum verane. Griezmann. Lacks it. Lacks it inde oru nalla oru shot aanu, pakshe പുറത്തേക്കാണ്, ഒരു കോർണർ കിക്കാന്ന് തോന്നുന്നു. ഓക്കെ, ഒപ്പോണൻ്റെ മേത്ത് തട്ടിയിട്ടാണ് പോയത്. ഓക്കെ, ഒന്ന് പൗസ് ചെയ്തിട്ടുണ്ട്, കാരണം എൻ്റെ സ്ക്രീനിൽ ടച്ച് ആവുന്നുണ്ട്, അതുകൊണ്ട് തന്നെ പൗസ് ആവുന്നുണ്ട്. ഓക്കെ, പോഗ്ബയാണ് എടുക്കുന്നത്. ഓക്കെ, കോർണർ. ഓ, പ്ലെയർ വീണ്ടും പോഗ്ബ, പാസ്സാണ് ടോലോ. ഓ, മിസ്സായി പോയി അൻസു ഫാത്തി. ഓക്കെ, വീണ്ടും പോഗ്ബ സ്പീഡ് ബൂസ്റ്റ് ചെയ്തു. കേൻ്റെ കേൻ്റെ റോ റാബിയ, ടോളിസോ, എംബാപ്പെ, എംബാപ്പെ. ഓ, നല്ലൊരു ഷോട്ടായിരുന്നു, പക്ഷേ സെക്കൻഡ് പോസ്റ്റ് ടാർജറ്റ് ചെയ്ത് ആണെങ്കിലും പക്ഷേ പുറത്തേക്കാണ് പോയത്. വീണ്ടും കൈതട്ടി, വീണ്ടും ബൗസായി. നെറ്റ് ഇത്തിരി ശോകമാണ്, എന്നാലും കുഴപ്പമില്ല. ഒബ്ലാക്ക്, ഒബ്ലാക്ക് അടിച്ചെറുക്കുന്നു. ബെൻസിമ, കാർലോസ്, യെസ് കാർലോസ്, ഒപ്പോണൻ്റെ കയ്യിലാണ്. തിയാഗോ, ഓ തിയാഗോനെ ഒരു ഫൗളാണ്. വീണ്ടും ബെൻസിമ. ഓക്കെ, ബെൻസിമ ഓഫ് സൈഡാണ്. ഓക്കെ, കേസ്ലാസ്, ഗോൾ കീപ്പർ ലിംഗ്ലാൻ, വീണ്ടും കേസ്ലാസ്, റാനെ, കേൻ്റെ, പോഗ്ബ, ടോളിസോ, ടോളിസോ പാസ് എംബാപ്പെ, പക്ഷെ മിസ്സാണ്. ഡേവിസ് പിടിക്കുന്നു. ഫാബ്രിക്കാസ്, പോഗ്ബ, എംബാപ്പെ അഗൈൻ, പോഗ്ബ, പോഗ്ബ വീണ്ടും ലാക്കസെറ്റ്, ലാക്കസെറ്റ്, യെസ് ഗോളാണ്. ലാക്കസെറ്റിൻ്റെ നല്ലൊരു ഗോള്, പോഗ്ബയുടെ അസിസ്റ്റ് ആയിരുന്നു. നല്ലൊരു ത്രൂ ബോൾ ഇട്ട് കൊടുത്ത് പോഗ്ബ. യെസ് ഈസി ആയിട്ടാണ് ആൾ അടിച്ചത്. 1-0 ആണ് ഫ്രാൻസ്, 1-0 സ്പെയിൻ. ഓക്കെ, ബെൻസിമ, റോഡ്രി. ഓക്കെ, റോഡ്രി ഒരു ത്രൂ ബോളാണ്, എയർ ബോൾ. ഇംഗ്ലണ്ട്, പോഗ്ബ, വീണ്ടും ഗ്രീസ്മാൻ, ഗ്രീസ്മാൻ, യെസ് ഗ്രീസ്മാൻ, ഈസി ത്രൂ ബോളാണ് എംബാപ്പയിലേക്ക്. എംബാപ്പെ, യെസ് എംബാപ്പെ, വീണ്ടും ലാക്കസെറ്റ്,
ഫൗൾ ബോൾ, യെസ്, ബോക്സിനുള്ളിലാണ്. പെനാൽറ്റി കിട്ടാൻ ചാൻസ് ആണ്. ഓക്കെ, പെനാൽറ്റി ആണ്. എൽബോ ആണ് വെച്ചത് ഒപ്പോണന്റ്. എൽബോ ലാക്കസെറ്റിന്റെ കഴുത്തിലേക്ക് ആയ ഒരു എൽബോ പഞ്ചാണ് ചെയ്തത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു പെനാൽറ്റി. വീണ്ടും പൗസ്. യെസ്, അപ്പോ പോഗ്ബയാണ്. നല്ല പോഗ്ബനെ കൊണ്ട് എടുപ്പിക്കുമ്പോൾ നല്ല അടിപൊളി സ്റ്റെപ്പ് ചെയ്തിട്ടാണ് ആള് വരെ അടിക്കുന്നത്. ഓക്കെ, യെസ്, ഗോളാണ്. യെസ്, പെനാൽറ്റി ഗോൾ. 2-0 കടന്നിരിക്കുകയാണ്. പോഗ്ബ സെലിബ്രേഷനാണ്. യെസ്, പോഗ്ബ, പോഗ്ബയുടെ പെനാൽറ്റി കാണാൻ വേണ്ടിയിട്ടാണ് പോഗ്ബനെ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പോഗ്ബ കാരണം സ്ലോ മോഷനിൽ വന്നിട്ട് ഒരു കിക്ക് എടുക്കുന്നത് നല്ല എയിമാണ്. ഓക്കെ, വെയിറ്റിംഗ് ആണ്. ഓക്കെ, ഒപ്പോണൻ്റെ നെറ്റ്വർക്ക് സീനാണെന്ന് തോന്നുന്നു. ഒപ്പോണൻ്റെ ആണോ വണ്ടി ആണോ എന്ന് സംശയമുണ്ട്, കാരണം എൻ്റെ ഒരു കട്ടയമ്മയാണ് കളിക്കുന്നത്. ഓക്കെ, ബെൻസിമ അഗെയിൻ റോഡ്രി. വീണ്ടും ഒരു ത്രൂ ബോളാണ്. ലാക്കസെറ്റ് ഈസി ആയിട്ട് കളിക്കുന്നുണ്ട്. ത്രൂ സ്പീഡ് ബോസ്റ്റ് ആണ്. ഗ്രീസ്മാൻ, ഓ മിസ് പാസായി. ഡേവിസ്, എർപാസ്, അൻസു ഫാത്തി. വീണ്ടും ഹെക്ടറിലേക്ക്. വീണ്ടും തിയാഗോ. ബെൻസിമ ത്രൂബോളാണ്. ഓക്കെ, ടോളിസോ പിടിക്കുന്നു. ഓ, ഒത്തിരി ലാഗ് ഉണ്ട്. ലാഗ് ആക്കണതാണോന്ന് അറിയില്ല. ഓക്കെ, പോഗ്ബ മിസ് പാസ്സാണ്. വീണ്ടും ഫാബ്രിക്കാസ്, കാൻ്റെ. യെസ്, കാൻ്റെ ഓടിയെടുക്കുന്നു. ഓക്കെ, കാൻ്റെ പാസ്. റാബിയറ്റ്, റാബിയറ്റ് നേരെ കാർലോസ്. കാർലോസ്, യെസ്, കാർലോസ് ഈസി. ത്രൂ ബോളാണ് ഗ്രീസ്മാൻ, പക്ഷേ ലാക്കസെറ്റ് ഓടിക്കേറിയില്ല. ഓക്കെ, വീണ്ടും ത്രൂ ബോളാണല്ലോ. തൂക്കിയറാണോ എന്നും ഒരു സംശയം. ഒപ്പോണന്റ് റോഡ്രി. അൻസു ഫാത്തി, ഫാബ്രിക്കാസ്. നല്ല പാസിംഗ് ആണ് ഒപ്പോണന്റ്. ഓക്കെ, കളിച്ചു വരുന്നത്. ഓക്കെ, വരാനെ പിടിച്ചെടുക്കുന്നു. ബെൻസിമ അവിടെ വീണു ഷോട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, വെസ്റ്റ് ഹാഫ് നോക്കുകയാണെങ്കിൽ 2-0 ഫ്രാൻസ് മുന്നിലാണ്. നമ്മൾ ലീഡ് ചെയ്തേക്കാണ്. നമ്മുടെ കയ്യിൽ തന്നെയാണ് ഷോട്ട് ഓൺ ടാർജറ്റും അതുപോലെ തന്നെ പൊസിഷനിങ്ങിനും ഉള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ അധികം പേടിക്കണ്ട, കാരണം സെക്കൻഡ് ഹാഫിലാണ് സൂപ്പർ സബുകളുടെ കളി വരാൻ പോകുന്നത്. സൂപ്പർ സബായിട്ട് എൻ്റെ കയ്യിലുള്ളത് ഒരു സീക്രട്ട് പ്ലെയറാണ്. ഓക്കെ, അത് ഞാൻ എന്തായാലും കുറച്ച് കഴിഞ്ഞിട്ട് കാണിക്കാം. ഞാൻ ചേഞ്ചുകളൊന്നും വരുത്തിയിട്ടില്ല. ഓക്കെ, ലാക്കസെറ്റ്, എംബാപ്പെ. യെസ്, എംബാപ്പെ. ഗ്രീസ്മാൻ ത്രൂ ബോളാണ്. എംബാപ്പെ ഷോട്ട് ഓ, ഗ്രീസ്മാൻ എടുത്താൽ മതിയായിരുന്നു. ഒബ്ലാക്ക് കയറിയൊന്ന് പിടിച്ചു. തിയാഗോ, റോഡ്രി, റൂഡി, റൂഡി, റൂഡി ലിംഗ്ലാൻഡ്. കേക്കാൻ്റെ, ഗ്രീസ്മാൻ. എൻ്റെ മോനെ, യെസ്, ലിംഗ്ലാൻഡ്, ലിംഗ്ലാൻഡ്. യെസ്, ലാക്കസെറ്റ്. ഓ, ത്രൂ ബോൾ ബാക്ക്. പോഗ്ബ, ഫാബ്രിക്കാസിൻ്റെ കാലിലടെ കൂടെ ത്രൂ ബോളാണ് പോഗ്ബ കൊടുത്തത്. വീണ്ടും ഒപ്പോണൻ്റെ കയ്യിൽ. ഓക്കെ, ലിംഗ്ലാൻഡ് എടുത്തു. വീണ്ടും ത്രൂ ബോളാണ് നമ്മുടെ എംബാപ്പയിലേക്ക്, പക്ഷെ എടുത്ത് കളിക്കാൻ പറ്റുന്നില്ല. വീണ്ടും ഫാബ്രിക്കാസ്. കുറച്ച് ലാഗ് ഉണ്ട്, കാരണം ഒപ്പോണൻ്റ് ലാഗ് ആക്കുന്നുണ്ടോ എന്നൊരു സംശയം. കാരണം എൻ്റെ ലാഗാണോ എന്ന് വരെ എനിക്കറിയുന്നില്ല. എനിക്ക് കൈ കിട്ടി കഴിഞ്ഞാൽ കളിക്കാൻ പറ്റുന്നില്ല. ഓക്കെ, എംബാപ്പയുടെ ഒരു നല്ലൊരു മുന്നേറ്റമാണ്. ലാക്കസെറ്റ്, പക്ഷെ ഒപ്പോണൻ്റെ ബാക്കി പിടിക്കുന്നത്. ഏത് പ്ലെയർ, പേരൊന്നും മനസ്സിലാവുന്നില്ല. ഓക്കെ, തിയാഗോ. യെസ്, ഇലക്ട്രിൻ്റെ അമ്മൂ, ഉമ്മാരി. ദേ പോണു, ദേ പോണു. ഓക്കെ, ലിംഗ്ലാൻഡ്. കാർലോസ്, റാബിയറ്റ്, ലാക്കസെറ്റ്, ലാക്കസെറ്റ്. കാൻഡിക്ക് പാസ്സാണ്. ബാക്ക് പാസ്. ഗ്രീസ്മാൻ ത്രൂ ബോളാണ്. എംബാപ്പെ, ഓ, ഡേവിസ് പിടിച്ചെടുക്കുന്നു. വീണ്ടും എംബാപ്പെ. ചാൻസ് ആണ്, ചാൻസ്, ചാൻസ്. യെസ്, ഗോൾ, ഈസി ഗോൾ. ഓക്കെ, 3-0 എന്ന നിലയിലാണ് നമ്മൾ കളി ഇപ്പോൾ വന്ന് നിൽക്കുന്നത്. ഫ്രാൻസ് 3 ഗോള്. അപ്പം ചേഞ്ച് ആണ്. ചേഞ്ച്, യെസ്, ആരെ ചേഞ്ച് ചെയ്യണം? ഓക്കെ,
മാർസിയാൽ വിത്ത് ഇപ്പോൾ ഓക്കെ നമ്മുടെ കരിം ബെൻസിമാനാണ് ഞാൻ യൂസ് ചെയ്തേക്കണത്. അപ്പോൾ രണ്ടും സൂപ്പർ സബ്ബുകളിൽ മാർസിയാലാണ് സൂപ്പർ സബ്ബ്. ഫ്രാൻസ് വെയ്റ്റിംഗ് ഫോർ ഒപ്പോണൻറ്റിനാണ് പൗസ് ചെയ്ത് വെച്ചേക്കാണ്. ഒപ്പോണൻ്റ് ഒന്നും ഇതുവരെയായിട്ട് വന്നിട്ടില്ല. എന്തായിരിക്കും ഒപ്പോണൻ്റ് ചേഞ്ച് എന്ന് നമുക്കറിയാം. നല്ല അടിപൊളി പ്ലേയേഴ്സിനെ ആവും ഒപ്പോണൻറ്റും ഇറക്കുക. എനിക്ക് തോന്നുന്നത് ഹാലൻഡ് ഉണ്ടെങ്കിൽ ഹാലൻഡിനെ ഇറക്കിയിരിക്കും തോന്നുന്നു. കാരണം ഒപ്പോണൻ്റെ കയ്യിൽ സ്പെയിൻ പ്ലേയേഴ്സൊന്നും അധികം ഇല്ല എന്ന് തോന്നുന്നുണ്ട്. അതാണ് ബെൻസിമാനെ ഫോർവേഡായിട്ട് ഇട്ടുണ്ടായിരുന്നു. വേറെ പ്ലെയേഴ്സൊന്നുമില്ല. നോക്കട്ടെ, ബെൻസിമ തന്നെയാണല്ലോ സ്ട്രൈക്ക് ചെയ്യാൻ പോകുന്നത്. ലക്കിസെറ്റ് ഇത് നമ്മുടെ പ്ലേയേഴ്സാണ്. ഗ്രീസ്മാൻ, റൊണാൾഡീനോ ഒക്കെ നമ്മുടെ ചേഞ്ചാണ്. ഒപ്പോണൻ്റ് ഒരു ചേഞ്ച് ഇല്ലേ? ഒപ്പോണൻ്റ് ചേഞ്ച് ചെയ്തില്ലേ എന്ന് തോന്നുന്നു. യെസ്, വീണ്ടും ആ ടീം വെച്ചിട്ട് തന്നെയാണ് ഒപ്പോണൻ്റ് കളിക്കണത്. ഞാൻ ചേഞ്ച് വരുത്തി, കാരണം ഫുൾ ടൈം കളിപ്പിക്കേണ്ട എന്ന് വിചാരിച്ചിട്ടാണ്. ഓക്കെ, ഒപ്പോണൻ്റ് വീണ്ടും പൗസ് ചെയ്തേക്കാണ്. എന്താണെന്ന് അറിയത്തില്ല, നമ്മളതിനെ ശോകം അടിപ്പിക്കാൻ വേണ്ടിയിട്ടാണോ എന്തിനായിരിക്കും പൗസ് ചെയ്ത് വെച്ചേക്കുന്നതെന്ന് മനസ്സിലായിട്ടില്ല. ഓ, ഹിജ്ജാതി ഡാക്കൾ കയറി വന്നിട്ട് മനുഷ്യനെ വിറപ്പിക്കില്ല. ഒപ്പോണൻ്റ് യാതൊരു അനക്കില്ല. 3-0. വെയ്റ്റിംഗ് ഫോർ ഒപ്പോണൻ്റിനെ ഒരു യാതൊരു അനക്കില്ലല്ലോ. വെയ്റ്റിംഗ് ആണ്. ഓയ്യോ, ഇവൻ മാറാനൊക്കെ എന്താ ചെയ്യേണ്ടത്? ഓക്കെ, വന്നിട്ടുണ്ട് ഒപ്പോണൻ്റ്. ഓ, വന്നിട്ട് വീണ്ടും പോയോ? ഇല്ല. ഓക്കെ, വന്നിട്ടുണ്ട്. നല്ല വിറപ്പിക്കില കഴിഞ്ഞിട്ടാണ് ഒപ്പോണൻ്റ് എത്തിയത്. ഇജാതി ജായി വിറപ്പിക്കുന്ന ഡാക്കളായിട്ടാണ് നമുക്ക് ഓൺലൈനിലൊക്കെ വരണത്. ജാതി സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള ഒരു ഗെയിം പ്ലേ തന്നെയാണ് കൊനോമി നമുക്ക് തരണത്. ഇജാതി വിറപ്പിക്കുന്ന ഡാക്കള്. ഓക്കെ, വരാനെ 78-ാം മിനിറ്റിലേക്ക് കയറിപ്പോൾ കാർലോസ് നേരെ റാബിയറ്റ് നേരെ എടുക്കാൻ പറ്റിയില്ല. ആ ഒരു ത്രോയിനാണ് ഒപ്പോണൻ്റെ ഒരു ത്രോ. ഓക്കെ ഓക്കെ, മാർസിയാൽ പിടിച്ചെടുക്കുന്നു. യെസ്, ഒപ്പോണൻ്റെ നെറ്റ് ഇത്തിരി സീനാന്ന് തോന്നുന്നുണ്ട്. ഓക്കെ, ഞാൻ ജസ്റ്റ് ഓക്കെ ഒരു എയർബോള് ബെൻസിമേനെ കൊണ്ട് അടുപ്പിക്കാൻ നോക്കിയതാണ്, പക്ഷെ നടന്നില്ല. ഓക്കെ, ഒപ്പോണൻ്റ് അൻസു ഫാറ്റി. വീണ്ടും പോഗ്ബ പിടിച്ചെടുക്കുന്നു. വീണ്ടും ഒരു പാസ്സാണ് മാർസിയാൽ ഒരു ഷോട്ട് ഒബ്ലാക്കിൻ്റെ കയ്യിലേക്ക് തന്നെ പോയത്. ഓക്കെ, 86-ാം മിനിറ്റിലേക്ക് കയറിപ്പോൾ 3-0 ആണ് ഒപ്പോണൻ്റ്. 0 goal. തിയാഗോ ഉണ്ട്. റൂഡി. ഓ യെസ് യെസ്, റാബി അഗൈൻ. മാർസിയാലിൻ്റെ ഒരു മുന്നേറ്റമാണ് ത്രൂ ബോൾ ബെൻസിമയ്ക്ക്. പക്ഷെ റാമോസ് പിടിച്ചെടുക്കുന്നു. ഡേവീസ്. ഓക്കെ, ഒപ്പോണൻ്റ്. ഓക്കെ ഗായ്സ്, 3-0 ഫ്രാൻസ് വിജയിച്ചേക്കാണ്. നമ്മൾ വിജയിച്ചേക്കാണ്, കാരണം ഒപ്പോണൻ്റ് നല്ല ശോകം കാണിച്ചെങ്കിലും നമുക്ക് ലീഡ് ചെയ്തായിരുന്നു, രക്ഷപ്പെട്ടു. ഓക്കെ, 52% നമ്മുടെ കയ്യിലുണ്ട്. 6 shots, 4 targets ചെയ്ത് കഴിഞ്ഞാണ്. ഓക്കെ, നമ്മുടെ റൈറ്റിങ്ങിൽ ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട്. നോക്കാം നമുക്ക്. 1289 എത്തിയേക്കാണ്. ഓക്കെ ഗായ്സ്, വീഡിയോ ഇഷ്ടമായില്ലേ?